രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം ഇതുവരെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് കാരണം അദ്ദേഹം നിഷേധിക്കുകയാണ് ആ ആ സ്ഥാനം അപ്പോൾ സ്വാഭാവികമായും ഒരു എം രാഹുൽ ഗാന്ധി എം എന്ന് മാത്രം പറയേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ രാഹുൽ ഗാന്ധി ഒളിയിടത്തൊളിത്താവളത്തിലേക്ക് പോവുകയാണ് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ദില്ലി രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നത് രാഹുൽ ഗാന്ധി ഉടൻ തന്നെ ഈ ശനിയാഴ്ച രാജ്യം വിടുകയാണ് രാഹുൽ ഗാന്ധി മാത്രമല്ല സോണിയാഗാന്ധിയും രാജ്യം വിടുന്നു ആ തരത്തിലേക്ക് പെട്ടെന്ന് പെട്ടെന്നുള്ള ആവർത്തിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഈ രാജ്യം വിട്ടുള്ള പോക്ക് അതെവിടേക്കാണ് പോകേ എന്ന് പറയാതിരിക്കുക കഴിഞ്ഞ കഴിഞ്ഞ നാളുകളിലും അതായത് തിരഞ്ഞെടുപ്പ് ഫലം വന്ന് അടുത്ത നാളുകളിലും രാഹുൽ ഗാന്ധി ആരോടും പറയാതെ ഇംഗ്ലണ്ടിലേക്ക് വച്ചുകാച്ചി ഡൽഹിയിൽ കാത്തിരുന്നു നേതാക്കൾ രാഹുൽ ഗാന്ധിയെ കാണാൻ കോൺഗ്രസ് നേതാക്കൾ അശോക് ഗെഹ്ലോട്ടിനെ പോലെയുള്ളവർ പക്ഷേ അവരെ ആരെയും കാണാൻ കൂട്ടാക്കിയില്ല പോകുന്നതിന് മുമ്പ് സിദ്ധു സിദ്ധുവിന് മാത്രം നവജോത് സിംഗ് സിദ്ദുവിന് മാത്രം ഒരു മുഖാമുഖം അനു അനുവദിച്ചു മറ്റാരെയും കണ്ടില്ല ആൾക്കാർ വരും അപ്പോയിൻമെന്റ് എടുക്കും സമയം കിട്ടും അവർ വന്ന് കാത്തിരിക്കും എ ഐ സി സി ആസ്ഥാനത്ത് രാഹുലിനെ കാണാൻ കഴിയില്ല പക്ഷേ അപ്പോഴൊക്കെ രാഹുൽ ഇംഗ്ലണ്ടിലേക്ക് പറന്നു എന്ന് പിന്നീട് പിന്നീട് വെളിപ്പെട്ട കാര്യമാണ് ഈ ശനിയാഴ്ചയും രാഹുൽ ഗാന്ധി അത്തരത്തിലൊരു യാത്ര പോവുകയാണ് എവിടേക്കാണ് പോകുന്നത് എന്നാർക്കും അറിയത്തില്ല കൂടെ സോണിയാഗാന്ധി അമ്മ സോണിയാഗാന്ധിയും കൂടെയുണ്ട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത്തരം ഒളിയിടങ്ങളിലേക്ക് ഊളിയിട്ട് പോകുന്നു ആ ചർച്ചയാണ് ഡൽഹി കോൺഗ്രസിൽ ശക്തമാകുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല കോൺഗ്രസിൽ രാജി അരങ്ങേറുകയാണ് പല രണ്ടാം നില നേതാക്കളും ഈ രാഹുൽ ഗാന്ധിക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് രാജിവെക്കുകയാണ് രാഹുൽ ഗാന്ധിയോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലേക്കില്ല ആ തരത്തിൽ പക്ഷേ മുന്തിയ നേതാക്കളൊന്നും രാഹുൽ ഗാന്ധി ോട് ചേർന്ന് നിന്നുകൊണ്ട് രാജിവെക്കാനൊട്ട് തയ്യാറായിട്ടുമില്ല ഇങ്ങനെ രാജ്യനാടകവും സ്വയം രാജ്യപ്രഖ്യാപനം രാഹുൽ ഗാന്ധിയുടെ സ്വയം രാജ്യപ്രഖ്യാപനവും ഒക്കെയായി കോൺഗ്രസ് ഏറ്റവും വലിയ അനിശ്ചിതത്വത്തിലൂടെ നാഥനില്ലാ കളരിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അന്വേഷണം നമ്മൾ മാധ്യമപ്രവർത്തകർ നടത്തുമ്പോൾ ചികഞ്ഞു ചികഞ്ഞു അന്വേഷിക്കുമ്പോൾ പലതരത്തിലാണ് പ്രധാനപ്പെട്ട നേതാക്കൾക്കൊന്നും അറിയില്ല അവർക്ക് ആകെ അറിയാവുന്നത് ഈ വേള ശനിയാഴ്ച രാഹുൽ ഗാന്ധി രാജ്യം വിടുകയാണ് കൂടെ സോണിയാഗാന്ധിയും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തിനാണ് പോകുന്നത് അപ്പം അതിൽ ആ ചികഞ്ഞുള്ള പോക്കിലേക്ക് ഒരു സൂചന മാത്രം തരുന്നത് രാഹുൽ ഗാന്ധിയുടെ സഹോദരി ഭർത്താവായ റോബർട്ട് വതേര ചികിത്സാർത്ഥം രാജ്യത്തിന് പുറത്താണ് അത് ചികിത്സാർത്ഥമെന്ന് പറയുന്നുണ്ട് മറ്റു ദോഷ കതൃക്കൾ പറയുന്നത് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തിന് കുടലിൽ ക്യാൻസർ എന്നുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അർത്ഥത്തിൽ സി ബി ഐ കോടതി അദ്ദേഹത്തിന് പുറത്ത് ചികിത്സയ്ക്ക് പോകാൻ അനുവാദം കൊടുത്തിരുന്നു ആ അർത്ഥത്തിൽ റോബർട്ട് വദേര പുറത്താണ് അപ്പോൾ റോബർട്ട് വദേരയെ കാണാനാണ് പോകുന്നത് എന്നും പറയുന്നുണ്ട് അത്തരത്തിൽ ഒരു രീതി ദില്ലീപ് പൊളിറ്റിക്സിൽ കേൾക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം ഇതൊക്കെ വസ്തുതയായി നിൽക്കേ ആവർത്തിച്ചുള്ള രാഹുൽ ഗാന്ധി ിയുടെ രാജ്യം വിട്ടുള്ള പോക്ക് സോണിയാഗാന്ധിയുടെ രാജ്യം വിട്ടുള്ള പോക്ക് അത് കോൺഗ്രസ് നാഥനില്ലാ കളരിയായി നിൽക്കുന്ന അവസ്ഥയിൽ നിയന്ത്രിക്കാൻ ലീഡർഷിപ്പ് അതിന്റെ നയങ്ങൾ രൂപീകരിക്കാൻ പാർലമെന്റിലെ ചർച്ചകൾക്ക് എന്തു നിലപാട് സ്വീകരിക്കണം പുറത്ത് ഏതൊരു തരത്തിൽ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് നിലപാട് പ്രഖ്യാപിക്കണം രാഹുൽ ഗാന്ധി റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞത് അൻപത്തിരണ്ട് പേരുടെ ശബ്ദം മാത്രം മതി ഞങ്ങൾക്ക് മുന്നൂറിലധികമുള്ള ബി ജെ പി അംഗങ്ങൾക്കും മുകളിൽ ഈ ശബ്ദം ഉയരും ശബ്ദവും ഉയർന്നില്ല അതിൻ്റെ സ്ട്രാറ്റജി ഇല്ല ഒരു പത്രപ്രസ്താവന പോലുമില്ല എ ഐ സി സിക്ക് ഒരു പസ് പത്ര എ ഐ സി സിയുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമിൽ ആ ആ ലെറ്റർ ഹെഡിൽ ഒരു കോൺഗ്രസ് പ്രസിഡൻ്റിൻ്റെതായി ഒരു പ്രസ്താവന ഇറക്കി ഒപ്പിടാൻ പോലും ആളില്ലാത്ത അവസ്ഥയാണ് ദേശീയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉയരുന്ന ചോദ്യം മാത്രം എന്തുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും രാജ്യം വിട്ട് ഒളിയിടത്തിലേക്ക് ഓളിയിടുന്നു ആ ചോദ്യത്തിന് ഉത്തരം തേടുന്നത് മാധ്യമപ്രവർത്തകർ മാത്രമല്ല കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ വരെ ആ കൂട്ടത്തിലുണ്ട്